എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റേഴ്സ്, അതായത് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ഇത് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മളിതിന് മുമ്പത്തെ രണ്ട് ചാപ്റ്റേഴ്സും അതുപോലെ ഇത് തന്നെ കഴിഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷനൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ചലനമാണ്, അനക്കം. നമ്മൾ നമ്മുടെ ലൈഫിൽ പല സ്ഥലത്ത് പലതരത്തിലുള്ള മോഷൻസ് കണ്ടിട്ടുണ്ട്. പൂമ്പാറ്റകൾ പറക്കുന്നതും കിളികൾ പറക്കുന്നതും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നതും ഓട്ടവും ചാട്ടവും, അങ്ങനെ മോഷൻ പല തരത്തിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ എലമെൻറ്റിൽ പഠിച്ചു. നമുക്ക് ഈ എലമെൻറ്റിൽ കുറച്ച് മോഷനെ ബാധിക്കുന്ന ലോസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ ഇങ്ങനെ ഊർത്തങ്ങൾ ഊഞ്ഞാൽ തട്ടിത്തട്ടിയൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഇതുപോലെ സീസോയിലിരുന്ന് ആടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള മോഷൻസാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് മോഷൻസിൻ്റെ കുറേ പ്രത്യേകതകളൊക്കെ നോക്കിയാലോ. നേരെ നമ്മൾ ടെക്സ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ ഒരു സംഭവം പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ കുറിച്ചാണ്. ഇവിടെ രണ്ടാളുകൾ ഒരു ടേബിളിനെ ഒരു ഡയറക്ഷനിൽ തള്ളുകയാണ്. രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ് തള്ളണത്. സോ ടു ബോയ്സ് ആർ പുഷിങ് എ ടേബിൾ ടുവാർഡ്സ് ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ രണ്ട് പേരും ഒരേ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ടേക്ക് ദർ ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. എപ്പോഴും ഒരു ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ രണ്ടുപേരും 50-50 തള്ളണത്. ഒരാളുടെ ഫോഴ്സ് F1 ആണ് 50, അടുത്ത ആളുടെ ഫോഴ്സ് F2 ആണ്. എത്രയാണ്? 50 ആണ്. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാളുടെയും കൂടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഒരേ ഡയറക്ഷനാണ്. സോ രണ്ടും എന്താണ്? പോസിറ്റീവാണ്. ചുമ്മാ അടിക്കുക. എത്ര? 50 + 50 എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഈ ഇതുപോലത്തെ അടുത്ത കേസാണ്. ഇവിടെ രണ്ടാളുകളാണ്, രണ്ടാളും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. ആണോ? അല്ല, ഒരാൾ ഇങ്ങോട്ടും, അതായത് റൈറ്റ് സൈഡിലോട്ടും, ഒരാൾ ലെഫ്റ്റ് സൈഡിലോട്ടും ആണ് പുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ പുഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരാളുടെ പോസിറ്റീവ് എടുക്കണം +50 + 50. മറ്റേ ആളുടെയോ? അയാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് എടുക്കണം, -50. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ +50 - 50 എത്ര കിട്ടും? 0 കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ് എടുത്താലും വേറൊരു ഡയറക്ഷൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം. ദെൻ ഇതാണ് ഇവിടെ ഒരാൾ കുറച്ച് വലുതാണ്, ജിമ്മനാ. മറ്റേ ആൾ ഒരു ചെറിയ മനുഷ്യനാണ്. അപ്പോൾ വലിയ ആളുടെ ഫോഴ്സ് എന്ന് പറയണത് 80 N ആണ്. കുഞ്ഞാൾ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയണത് 40 N ആണ്, പകുതി. അതുമാത്രമല്ല, ഒരാൾ പോസിറ്റീവ് ഡയറക്ഷനാണ്, മറ്റേ ആൾ നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ 80+ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ 14 എന്തെടുക്കണം? മൈനസ് എടുക്കണം. -40. 80 - 40 എത്ര? 80 - 40 പോയാൽ 40, 40 ആണ്. അത് കിട്ടിയാൽ എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തത്? ഒന്ന് ഈ റൈറ്റ് സൈഡിലോട്ടാണ്, മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്, ചേഞ്ച് ചെയ്തു പോയി, ഓപ്പോസിറ്റായി പോയി. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പോസിറ്റീവ് മറ്റത് നെഗറ്റീവ് എടുത്തത്. ദെൻ ഇത് നമ്മൾക്ക് അറിയാം അല്ലേ, കൈകൊണ്ട് നമ്മൾ പിടിക്കാറുണ്ടല്ലോ ഇങ്ങനെ ആരാ ജയിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട്. ആം റെസ്ലിങ്. അപ്പോൾ ഇവിടെ രണ്ട് പേര് ഇങ്ങനെ പിടിക്കുക. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഒരാൾ 120 ഫോഴ്സാണ്, മറ്റേ ആളും 120 ഫോഴ്സാണ്. എന്ന് വെച്ചാൽ രണ്ടാളും 120 N. അതും ഒന്ന് ഒരു അകത്തോട്ടും ഒന്ന് പുറത്തോട്ടുമാണ്, ഇൻവേർഡും ഒന്ന് ഔട്ട്വേർഡും. രണ്ടിനും ഡയറക്ഷൻ എന്താ? ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടോ പിടിക്കണേ അല്ലേ. അപ്പോൾ ഒന്ന് 120 എടുത്തു കഴിഞ്ഞാൽ മറ്റേ എന്തെടുക്കണം? മറ്റേ ആളുടെ ഫോഴ്സ് എന്തെടുക്കണം? -120 എടുക്കണം. അപ്പോൾ കൂട്ടിക്ക് 120 - 120 എത്ര കിട്ടും? 0 എന്ന് കിട്ടും. ഇനി കൂട്ടുന്നത് മനസ്സിലായല്ലോ അല്ലേ, ചുമ്മാ കൂട്ടാം. വേറെ സൈൻ ആയതുകൊണ്ട് ഡിഫറൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ ഇതാണ് അടുത്ത വടംവലി ഇഷ്ടമില്ലാത്ത ആരാളെ അല്ലേ? നമ്മൾ ഓണത്തിനൊക്കെ സ്ഥിരം വടംവലി മത്സരമൊക്കെ നടത്തുന്ന ആളുകളാണല്ലോ അല്ലേ നമ്മൾ. അപ്പോൾ ഇവിടെ 3 പേരുണ്ട്. അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് 40 N ഈ ഡയറക്ഷനാണ്, 400 N ഈ ഡയറക്ഷനിലാണ്. വേറെ 3 പേരുണ്ട്, അവർ 300 N ഇങ്ങോട്ടാണ്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം. ഒന്ന് +400 ഇടും, അടുത്തത് -300 ഇടും. ഇനി ആഡ് ചെയ്യുമ്പോഴാണ് 400 minus 300 എത്ര കിട്ടും 100 എന്ന് കിട്ടും അപ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നവർ ജയിക്കും ഇവിടെ ആരാ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ആളുകളാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടീം ജയിക്കുകയും ചെയ്യും അപ്പോൾ ടേബിളൊക്കെ കംപ്ലീറ്റ് ആയി ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റിൽ എഴുതാനായിട്ട് അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ സോ എക്സാമിൻ ദ ടേബിൾ ടേബിൾ നമ്മൾ കണ്ടു ചില സ്ഥലത്തൊക്കെ സീറോ ഉണ്ട് രണ്ട് സ്ഥലത്ത് സീറോ ഉണ്ട് ചില സ്ഥലത്തൊക്കെ വാല്യൂസ് ഉണ്ട് ഫോഴ്സിന് 100 ഉണ്ട് 40 ഉണ്ട് അതുപോലെ തന്നെ 100 ഉണ്ട് അപ്പോൾ in which of the situation depicted in the figures did the total force applied zero ഏതൊക്കെ സ്ഥലത്താണ് ടോട്ടൽ ഫോഴ്സ് സീറോ ആയി എവിടെയാണ് ഫിഗർ നമ്പർ 3.2ലും സീറോയാണ് ഫിഗർ നമ്പർ 3.4ലും സീറോയാണ് അതായത് ഒരേ ഫോഴ്സ് സെയിം ഫോഴ്സ് ആക്ടിങ് ഇൻ ടു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് വന്നു സീറോ വന്നു അപ്പോൾ ഫിഗർ 3.2ൽ സീറോ ഫിഗർ 3.4ലും സീറോ ദെൻ ഡസ് ദ ബോഡി മൂവ് ഇൻ ഓൾ സിറ്റുവേഷൻ എല്ലാ സമയത്തും ഈ ബോഡി മൂവ് ചെയ്തോ ഇല്ല സീറോ ഉള്ള സ്ഥലത്ത് രണ്ടിടത്തും ഈ ബോഡി എന്ത് ചെയ്തില്ല മൂവ് ചെയ്തില്ല സീറോ ഇല്ലാത്ത രണ്ട് സ്ഥലത്തും ബോഡി എന്ത് ചെയ്തു മൂവ് ചെയ്തു അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് or the resultant force on a body is zero, the applied force are called balanced force. എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഫോഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് പറയും ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും സച്ച് ഫോഴ്സ് ക്യാൻ ഐദർ മൂവ് എ ബോഡി അറ്റ് റെസ്റ്റ് ഓർ സ്റ്റോപ്പ് എ ബോഡി ഇൻ ദ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിലേക്ക് പല പല ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ടൻറ്റ് അല്ലെങ്കിൽ സം ഓഫ് ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സീറോ മൊത്തം ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യില്ല മൂവ് ചെയ്യില്ല അത് റെസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുമില്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനത്തെ ഫോഴ്സിനെ പറഞ്ഞ പേരാണെന്ത് ബാലൻസ്ഡ് ഫോഴ്സ് അപ്പോൾ ഇവിടുത്തെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ത് ബാലൻസ്ഡ് ഫോഴ്സ് അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ എ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് എ ബോഡി ഓൺ എ ബോഡി ഈസ് സീറോ ദ അപ്ലൈഡ് ഫോഴ്സ് ഓർ കോൾഡ് ബാലൻസ് ഫോഴ്സ് സച്ച് ഫോഴ്സസ് ക്യാൻ നൈദർ മൂവ് എ ബോഡി അറ്റ് റെസ്റ്റ് ഓർ സ്റ്റോപ്പ് എ ബോഡി ഇൻ എ മോഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ സീറോ ആയിരിക്കും ഫോഴ്സ് ബോഡി എന്ത് ചെയ്യില്ല ഒബ്ജക്റ്റ് എന്ത് ചെയ്യില്ല മൂവ് ചെയ്യില്ല അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല സ്റ്റോപ്പ് ചെയ്യില്ല കിട്ടിയ അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൺബാലൻസ്ഡ് ഫോഴ്സാണ് അപ്പോൾ എന്തായിരിക്കും അൺബാലൻസ്ഡ് ഫോഴ്സ് അത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് ഒന്ന് ഒന്നുകൂടി പറയാം അപ്പോൾ എന്തായിരുന്നു ഇവിടെ നോക്കാം ആദ്യം ഒരു റെഡ് കാറും ഒരു യെല്ലോ കാറും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു യെല്ലോ കാർ വന്ന് വീണ് അപ്പോൾ അതെന്തായി അൺബാലൻസ്ഡായി അൺബാലൻസ് അപ്പോൾ എന്ത് പറ്റും മൂവ് ചെയ്യും അല്ല ഒരെണ്ണം തെറിച്ചങ്ങോട്ട് പോവും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം ഏതാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻ ബാക്കി ഫ്രം ദ ടേബിൾ ഫൈൻഡ് ദ സിറ്റുവേഷൻ വെയർ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് നോട്ട് സീറോ അപ്പോൾ എപ്പോഴൊക്കെയാണ് നോൺ സീറോ ആത്ത് നോക്കുക എവിടെയൊക്കെയായിരുന്നു ഫിഗർ 3.1ലും അതുപോലെ തന്നെ ഫിഗർ 3.3ലും ഫിഗർ 3.5ലും ആ മൂന്ന് സ്ഥലത്തും ഫോഴ്സ് എന്തായില്ല സീറോ ആയില്ല അതാണ് ഇതിൻ്റെ ഉത്തരം ഡസ് ഡു ദ ഒബ്ജക്റ്റ് മൂവ് ഇൻ സച്ച് സിറ്റുവേഷൻ അതെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു സീറോ ഉള്ള സ്ഥലത്തൊക്കെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു മൂവ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത പഠിക്കാനുണ്ട് എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്പോൾ ടെക്സ്റ്റിൽ വൃത്തിയായ ഡെഫിനിഷൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല ഇതാണ് ഡെഫിനിഷൻ എഴുതിയെടുക്കാൻ മറക്കല്ലേ എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ ദ അപ്ലൈഡ് ഫോഴ്സ് ഓർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആസ് കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് സച്ച് ഫോഴ്സസ് ക്യാൻ മൂവ് എ ബോഡി ഫ്രം റെസ്റ്റ് ഓർ സ്റ്റോപ്പ് എ ബോഡി ഇൻ മോഷൻ അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സുകൾക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനും പറ്റും അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും ഡെഫിനിഷൻ ബുക്കിലേക്ക് എഴുതണം എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ ദ അപ്ലൈഡ് ഫോഴ്സ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് സച്ച് ഫോഴ്സ് ക്യാൻ എ മൂവ് ബോഡി ഫ്രം റെസ്റ്റ് ഓർ സ്റ്റോപ്പ് ദ ബോഡി ഇൻ മോഷൻ കുഞ്ഞ് ഡെഫിനിഷനാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാൽ മതി ബാലൻസ്ഡോ അൺബാലൻസ്ഡോ ഡെഫിനിഷനൊക്കെ സെയിം ആ കുറച്ച് ഇടക്കിടക്ക് നോട്ട് സീറോന്നും നൈദറും നോറും കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അൺബാലൻസ്ഡ് ഫോഴ്സിനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എക്സാമ്പിൾ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിൽ നമ്മൾ രണ്ട് പുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അറിയാം ഈ വെള്ളം കോരുന്ന നമുക്ക് അങ്ങനെ കറങ്ങുന്ന സംഭവമില്ലേ അതുപോലത്തെ രണ്ട് സ്ഥലത്തും വെയിറ്റും തൂക്കിയിട്ടിട്ടുണ്ട് ഒന്ന് 200 ഗ്രാമാണ് ഇപ്പുറത്തും 200 ഗ്രാമാണ് നടുക്കൊരു വുഡൻ ബ്ലോക്കും ഉണ്ട് അപ്പോൾ ഇവർ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഓരോ സൈഡിലേക്ക് വെയിറ്റിങ്ങിന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും എന്നാ, ഇങ്ങനെ ഒരു ടേബിളുണ്ട്, ഒരു ഉടമ്പളൊക്കെ വള്ളിയൊക്കെ ഇട്ട് തൂക്കിയിട്ടിട്ടുണ്ട്, പുള്ളിയൊക്കെ വെച്ചിട്ട് വെയിറ്റും തൂക്കിയിട്ടിട്ടുണ്ട്, ഇടക്കിടക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കും. എന്താ സംഭവിക്കണം നോക്കാം. വെൻ ഈക്വൽ വെയിറ്റ്സ് ആർ സസ്പെൻഡഡ് ഓൺ ഐദർ സൈഡ് is a force or the wooden block balanced or unbalanced. രണ്ട് സ്ഥലത്തും ഒരേ ഫോഴ്സ് 200 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കോ ബാലൻസ്ഡ് ആയിരിക്കോ? നമുക്കറിയാലോ, ടു ഈക്വൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റിസൾട്ടൻ്റ് എന്താ? സീറോ. അപ്പോൾ എന്തായിരിക്കും സംഭവം? ബാലൻസ്ഡ് ആയിരിക്കും. ദെൻ വിൽ ദ വുഡൻ ബ്ലോക്ക് മൂവ് ഇൻ എബോവ് സിറ്റുവേഷൻ? ബാലൻസ് ആയിരിക്കുമ്പോൾ മൂവ് ചെയ്യുമോ? നമുക്കറിയാലോ, റെസ്റ്റ് ആയൊരു സംഭവത്തിൽ ബാലൻസ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആയിരിക്കും? റെസ്റ്റ് തന്നെ ആയിരിക്കും. അത് മൂവ് ചെയ്യുമോ? ഇല്ല, നോ. ആഡ് മോർ വേഴ്സ് വെയിറ്റ് ഇൻ വൺ സൈഡ്. ഒരു സൈഡിൽ നമ്മൾ ഈ സൈഡിൽ കുറേ വെയിറ്റ് ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ, ഇഫ് ദ ഫോഴ്സ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ആവും. വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫോഴ്സ് എന്താവും? ആ ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ എന്ത് പറ്റും? അവിടുത്തെ അൺബാലൻസ്ഡ് ആവും. അപ്പോൾ എന്താവും? അൺബാലൻസ്ഡ് ആവും. ഈസ് എനി മൂവ്മെൻറ്റ് ഓഫ് ദ വുഡൻ ബ്ലോക്ക്? യെസ്, ബ്ലോക്ക് മൂവ് ചെയ്യും. യെസ്, ഇറ്റ് ഈസ് നൗ അൺബാലൻസ്ഡ്. ബ്ലോക്ക് മൂവ്ഡ് ടു ദ മോർ വെയിറ്റ് സൈഡ്. ഏത് സൈഡിലാണോ മോർ വെയിറ്റ് ഉള്ളത് ആ സൈഡിലൊക്കെ എന്ത് ചെയ്യും? ബ്ലോക്ക് മൂവ് ചെയ്യും. ഇനി ഇതിൻ്റെ അടുത്ത സംഭവമാണ് ഇഫ് മോർ വെയിറ്റ് ആർ ആഡഡ് ഗ്രാജുവൽ. നമ്മൾ സൈഡിൽ വെയിറ്റിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ദ മോഷൻ ഓഫ് ദ ബ്ലോക്ക്? നമ്മൾ കൂടുതൽ വെയിറ്റ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് അങ്ങോട്ട് മൂവ് ചെയ്യും. വള്ളി പൊട്ടിപ്പോയില്ലെങ്കിൽ മാത്രമല്ലേ, വള്ളി പൊട്ടിപ്പോയാൽ ഇടുന്ന മാത്രം ഓർമ്മ ഉണ്ടാവുമല്ലോ, ടെക് എന്ന് പറഞ്ഞിട്ട് സംഭവം താഴെ കിടക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബൈ ഗ്രാജുവലി ഇൻക്രീസിങ് വെയിറ്റ് ടു ദ സൈഡ് ഹാവിങ് ലോവർ റേറ്റ്. നമ്മൾ ഇപ്പുറ സൈഡിലും വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാലോ, ഇവിടെ കൂട്ടി അതുപോലെ തന്നെ ഇപ്പുറത്തും കൂട്ടിയാലോ എങ്ങോട്ട് വരും? തിരിച്ച് അൺബാലൻസിലോട്ട് വരും. ഓക്കെ, അപ്പോൾ യെസ്, ഇറ്റ്സ് ചേഞ്ചസ് ദ ഡയറക്ഷൻ. അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സംഭവം എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. കിട്ടിയ ഇനി നോക്കാനുള്ളത് ഒരാൾ അയാൾ ഒരു ഓട്ടോറിക്ഷയുടെ പുറത്തിരുന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിപ്പെട്ടൻ. അപ്പോൾ ഇയാൾക്ക് തോന്നി നിർത്തണ്ട, എനിക്ക് മുന്നോട്ട് പോകണം. ഇയാൾ എന്ത് ചെയ്തു? ഈ ഓട്ടോൻ്റെ ഉള്ളിരുന്നിട്ട് ഓട്ടോനെ തള്ളി. ഓട്ടം മൂവ് ചെയ്യുമോ? നിങ്ങൾ കട്ടലിൽ കയറി ഇരുന്നിട്ട് കട്ടലിലൊന്ന് തള്ളി നോക്കിക്കേ, കട്ടലിൽ കയറി ഇരുന്നിട്ട് കട്ടൽ അനങ്ങോ? ഇല്ല. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? ആ ഓട്ടോ എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് മൂവ്. അപ്പോൾ ഇനി പുറത്തുനിന്നാണ് മൂവ് എങ്ങനെയല്ലോ, ഓട്ടോയുടെ പുറത്ത് നിന്നിട്ട് തള്ളുവാണെങ്കിൽ എന്ത് പറ്റും? ഓട്ടോറിക്ഷ മൂവ് ചെയ്യും അല്ലേ? കട്ടലിൻ്റെ പുറത്ത് നിന്ന് തള്ളി കഴിഞ്ഞാൽ കട്ടൽ അനങ്ങൂല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഈസ് ദ ഇഫ് ദ സെയിം വെഹിക്കിൾ ഈസ് പുഷ്ഡ് ഫ്രം ഔട്ട് സൈഡ്, പുറത്തുനിന്ന് തള്ളിയാൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവത്തിന്, ഒരു സാധനത്തിന് അതിൻ്റെ ഉള്ളിലെ ഫോഴ്സും കൊണ്ട് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, പകരം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് റോക്കറ്റ് പോകുന്നത്, എങ്ങനെയാണ് ബോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഉള്ളിലെ ഫോഴ്സ് തന്നെ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്റർ ഇനി പഠിക്കാനുള്ളത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സും ഇൻ്റേണൽ ഫോഴ്സ് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് വരുന്നുണ്ട് പുറകെ പഠിക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം ഓർത്ത് വെക്കുക, ഒരു ബോഡീൻ്റെ ഉള്ളിലിരുന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല? അനങ്ങൂല. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് കട്ടലിലൊന്ന് തള്ളി നോക്കിയാൽ മതി, കട്ടലിൽ മൂവുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അതുപോലെ ഇയാളൊരു കസേര കയറി ഇരുന്നിട്ട് അങ്ങ് തള്ളുക. അപ്പോൾ അങ്ങനെ കസേര കയറി ഇരുന്നിട്ട് കാല് പൊക്കി വെച്ചിട്ട് തള്ളിക്കൊണ്ടുവന്ന കസേര മൂവ് ചെയ്യുമോ? ഇല്ല. കാല് താഴ്ത്ത് വെച്ച് തള്ളിയാൽ മാത്രമാണ് കസേര മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ കസേര എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് മൂവ്. നമുക്കിതിനെ ഈ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് പറയാം? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു പോർഷനാണ്, നോട്ട് ചെയ്ത് നല്ലതായിരിക്കും. ഇൻ്റേണൽ ഫോഴ്സ് കനോട്ട് മൂവ് ആൻ ഒബ്ജക്റ്റ്. ഇൻ്റേണൽ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓൺലി എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് ക്യാൻ കോസ് ദ മോഷൻ. എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സുകൾക്കാണ് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇനി ഗലീലിയോൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊന്ന് ഓർക്കേണ്ട ഒരു കാര്യം, നല്ല രസമുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണിത്. പലർക്കും എക്സ്പെരിമെൻ്റ് എന്താണെന്നൊരു മനസ്സിലായി കാണില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു സ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ സ്ലോപ്പിൽ ഈ ഹൈറ്റിൽ ബോൾ താഴത്തേക്ക് ഇട്ടാൽ ആ ബോൾ ഇങ്ങനെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഏത് ഹൈറ്റിലാണോ ബോൾ താഴേക്ക് വന്ന് അതേ ഹൈറ്റിലോട്ട് തന്നെ വരും. നമ്മൾ ഈ സ്ലോപ്പ് എത്ര മാറ്റിയാലും ഏത് ഹൈറ്റിലാണോ ബോൾ ആദ്യം ഇടുന്നത് അതേ ഹൈറ്റിലേക്ക് തന്നെ ബോൾ വരും. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ എയിന്ന് താഴേക്ക് ഇറങ്ങിയ ബോൾ ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് വേരി ചെയ്തുകൊണ്ടിരുന്നാലും ബോൾ എന്ത് ചെയ്യും? അതേ ഹൈറ്റിൽ തന്നെ വരും. അങ്ങനെയാണ് വരേണ്ടത് ശരിക്കും. പക്ഷെ അങ്ങനെ വരൂല. കുറേ കഴിയുമ്പോൾ അങ്ങനെ വരാണ്ടാവും. എന്താ കാര്യം എന്നറിയോ? ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരും. ആരാത്? ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ അത് വഴി പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഗലിയുടെ എക്സ്പെരിമെൻ്റ് എന്താണ് ബോൾ എന്ത് ചെയ്തു? സ്ലോപ്പിൽ താഴത്തോട്ടിട്ടു, അടുത്ത സ്ലോപ്പിൽ കയറാൻ നോക്കി. അപ്പോൾ ബോൾ താഴോട്ട് വീഴുന്ന അതേ ഹൈറ്റിൽ തന്നെ ബോൾ തിരിച്ചെത്തും. പക്ഷേ എന്തു പറ്റും? കുറേ കഴിയുമ്പോൾ അത് സ്റ്റോപ്പാവും. ഇപ്പം എങ്ങനെ പറയാം എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് ഇൻ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെക്ടിലീനിയർ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനെ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് വെൻ ഇറ്റ് റോൾസ് അപ്വേർഡ് എലോങ് വിത്ത് സർഫസ് ഓഫ് ബി. ഇപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയ ബോൾ മേലോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്പീഡിന് എന്ത് പറ്റും, സ്പീഡിന് പറ്റും, സ്പീഡ് കുറയും, കുറഞ്ഞ് എങ്ങോട്ട് എത്തും, സെയിം ഹൈറ്റ് ആകുമ്പോൾ അത് മൂവ് ചെയ്യാണ്ടാവും. വാട്ട് ഡു യു ഒബ്സർവ് വെൻ സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഈസ് റെഡ്യൂസ്ഡ്. സർഫസിൻ്റെ സ്ലോപ്പ് കുറച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും, സ്ലോപ്പ് എത്ര കുറച്ചാലും എവിടെയാണോ അവൻ എത്തിയിരുന്നത് അതേ ഹൈറ്റിൽ തന്നെ ബോൾ എത്തും. ഇത് ആദ്യമായിട്ട് ചെയ്ത ആളുടെ പേരാണ് എന്ത്, ഗലീലിയോ. ദെൻ ബോൾ റീച്ചസ് ദ സെയിം ഹൈറ്റ് എവറി ടൈം. നമ്മുടെ സ്ലോപ്പ് എത്ര കുറച്ചാലും ബോൾ എല്ലാം ഒരേ ഹൈറ്റിൽ തന്നെ എത്തും. ഡസ് ഇറ്റ് മീൻ ദാറ്റ് ബോൾ വിൽ ഹാവ് ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ഇഫ് ദ സ്റ്റോപ്പ് റെഡ്യൂസ്. നമ്മൾ സ്ലോപ്പ് കുറച്ചാൽ ബോൾ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാലും ബോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിക്കൊണ്ട് അതേ ഹൈറ്റിൽ തന്നെ വരും. അതാണ് എക്സ്പെരിമെൻറ്റ് പറയണേ. അപ്പോൾ സ്ലോപ്പ് ഇല്ലയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ താഴത്തേക്കിട്ട ബോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം അങ്ങ് അറ്റം വരെ, എവിടം വരെ, ഇൻഫിനിറ്റി വരെ. അങ്ങനെ പോവോ? ആ ശരിക്കും അങ്ങനെ പോകേണ്ടതാ. ഡസ് ദ ബോൾ ഹാവ് ടു മൂവ് ഇൻഫിനിറ്റ്ലി. ബോൾ അങ്ങ് ഉരുണ്ട് പോകണം അറ്റം വരെ, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അത് ഇൻഫിനിറ്റിലേ പോകില്ല. ഇൻഫിനിറ്റിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ മേശപ്പുറത്ത് ബോൾ താഴത്തോട്ട് ഇട്ടാൽ ആ ബോൾ മേശയുടെ ഹൈറ്റ് വരുന്നവരെ ഉരുണ്ടുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ, കുറച്ച് മുമ്പ് നിന്ന് പോകില്ലേ. മനസ്സിലായോ എന്തുകൊണ്ടാണ് നിന്ന് പോകണത്? ആ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടും വെയിറ്റ് ഉള്ളത് കൊണ്ടും ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമുക്കത് നോക്കാനുണ്ട്. അപ്പോൾ യെസ് ഇറ്റ് ബട്ട് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിപ്പോൾ ഏകദേശം ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പഠിച്ചേ. ബാലൻസ്ഡ് ഫോഴ്സ് എന്താ, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താ, ആ സമ്മേഷൻ കാണുന്നത് എങ്ങനെയാണ്, ഗലീലിയോൻ്റെ എക്സ്പെരിമെൻ്റ് എന്താ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈറ്റിൽ നിന്ന് ബോൾ ഇട്ടാൽ ബോൾ എന്ത് ചെയ്യണം, ഒരുണ്ട് താഴത്തോട്ട് പോകണം. പക്ഷെ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, പോവും, പക്ഷെ കുറച്ചുമ്പോൾ നിന്ന് പോവും. അതെന്താണെന്നൊക്കെ ഉള്ളതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞ കുറേ ടേമുകളൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാനും ഒക്കെ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.